വെൽക്കം ഫ്രണ്ട്സ് രഞ്ജൂസ് ഫ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും ഒരുപാട് കൃഷികളൊക്കെ ചെയ്തു അതുപോലെ ഞാനും കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നമ്മൾ ചെയ്ത എല്ലാ കൃഷിയെക്കുറിച്ചും ഇപ്പോൾ പറയുന്നില്ല എന്താണെന്നു വെച്ചാൽ വീഡിയോ ഒരുപാട് ആയി പോവും അതുകൊണ്ട് നമ്മൾ തക്കാളി ചെടീനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ കുറച്ച് തക്കാളി ചെടി ഗ്രോ ബാഗിലും കുറച്ച് നമ്മൾ ഗ്രോ ബാഗില്ലാതെ മണ്ണിലുമാണ് നട്ടത് അപ്പോൾ ആദ്യം മണ്ണിൽ നട്ടപ്പോൾ നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഞാൻ പറയാം മണ്ണിൽ നട്ടപ്പോൾ നമുക്ക് ജൂൺ മാസത്തിലാണ് മഴക്കാലത്താണ് നമ്മൾ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ കടക്കിലെ മണ്ണ് ഒലിച്ചു പോവുക എന്നാണ് നമ്മൾ ആദ്യം ഒരു പ്രശ്നം അപ്പോൾ അത് ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മൾ മണ്ണ് കൂട്ടിക്കൊടുക്കണം വളപ്രയോഗം നടത്തുന്നുണ്ട് പക്ഷേ വളം ഒലിച്ചു പോകുന്നൊരവസ്ഥയാണ് നല്ല മഴയായിരുന്നു കാറ്റായിരുന്നു തക്കാളി ചെടി ഒടിഞ്ഞു വീഴുക അപ്പം നമ്മളത് കമ്പ് കുത്തി കൊടുത്തിട്ട് കണ്ടില്ലേ ഇതുപോലെ കമ്പ് കുത്തി കൊടുത്തിട്ട് കെട്ടി നിർത്തണം അല്ലെങ്കിൽ അത് ഒടിഞ്ഞു വീഴും തക്കാളി ചെടിക്ക് തീരെ ബലമില്ല പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് പൂവിട്ട് തുടങ്ങി പക്ഷെ അപ്പോഴും മഴയായിരുന്നു ആ പൂവ് മഴ കൊണ്ട് കൊഴിഞ്ഞുപൂവുക കായ പിടിക്കാത്തൊരവസ്ഥ ഇതൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് മഴ ഉള്ളത് കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ ഇതിൻ്റെ കടക്കിൽ നമുക്കൊരുപാട് പുല്ല് വന്നിങ്ങനെ മൂടിയൊരവസ്ഥയായിരുന്നു നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ പുല്ല് പറിക്കണം അതൊരു അത്ര ഒരു സിമ്പിൾ ജോലിയല്ല ഈ രണ്ട് കണ്ണിയിൽ ഫുള്ള് പുല്ല് പറയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഴ മാറിയതിന് ശേഷമാണ് നമ്മുടെ തക്കാളിയമ്മ കായ് പിടിച്ചു തുടങ്ങിയത് കായ് പിടിച്ചു തുടങ്ങിയപ്പോഴേക്കും ചെടി കരിഞ്ഞു പോവുക അതുപോലെ മുരടിപ്പ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ രോഗങ്ങളൊക്കെ പിടിച്ചു തുടങ്ങി ചെടിക്ക് നമ്മൾ ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാലും മണ്ണിൽ കൂടെയുള്ള കീടാക്രമണം നമുക്ക് തടയാൻ സാധിക്കില്ല അതാണ് ഇതിലെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള പുല്ല് ചെടികളിൽ അതിൽ നിന്നൊക്കെ നമുക്ക് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവും അത് നമുക്ക് തടയാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഗ്രോ ബേഖലാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അപ്പോൾ നമുക്കിപ്പോഴാണ് ഇതിൽ കായൊക്കെ പിടിച്ചു തുടങ്ങിയത് മഴയൊക്കെ മാറി നല്ല വെയിലായിപ്പോൾ അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കണം നമുക്ക് ഗ്രോ ബാഗിൽ നമുക്ക് അത്രയും പ്രശ്നങ്ങളില്ല വെള്ളം വളരെ കുറവ് മതി അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നട്ട ഗ്രോ ബാഗിലെ ചെടികൾ ഞാൻ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ ചെടിയുടെ ആ ചെടിയാകെ ഉണങ്ങി മഞ്ഞ കളറായി ചെടി ഇലയൊക്കെ കൊഴിഞ്ഞു പോയി ഇനി കുറച്ച് ഇല മാത്രമേ ഉള്ളൂ കായ് പിടിച്ച് തുടങ്ങിയപ്പോഴേക്കും ചെടിയുടെ ആയുസ് കഴിയാറായി അപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ മണ്ണിലായതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ ഗ്രോ ബാഗിൽ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്ത ചെടിയാണ് ഇതിലും കായ് പിടിച്ച് തുടങ്ങിയിട്ട് തന്നെ ഉള്ളു പക്ഷേ ഇതിൻ്റെ ചെടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ കീടബാധകളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ചെടി നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് കായ് നന്നായി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ നിറച്ച് കായ പിടിച്ചിട്ടുണ്ട് ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതേ കായ പിടിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഈ ചെടിക്ക് കണ്ടില്ലേ ഇവിടെയും നമുക്ക് വെയിലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ വീടിൻ്റെ തറയോട് ചേർന്ന് സൺഷെയ്ഡിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ വെച്ചിരുന്നത് അതുകൊണ്ട് ഇവിടെയും വെയിലിന് വലിയ പ്രശ്നമായിരുന്നു പക്ഷേ മഴ മാറിയപ്പോൾ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വെയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് കായ നന്നായി പിടിക്കുന്നുണ്ട് വെയിലിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണോന്നറിയില്ല ചെടി ഭയങ്കര വളർച്ച ഉണ്ടരുന്ന കായ പൂ വരാൻ കുറച്ച് താമസമുണ്ടായി നല്ല ഹൈറ്റ് വന്നു ചെടി ഇപ്പം ഏകദേശം എൻ്റെ ഉയരത്തിലാണ് ഈ ചെടി നിൽക്കുന്നത് എന്നേക്കാൾ ഉയരത്തിലാണ് ഈ ചെടി നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇത്രയും വലിയ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഒരു കമ്പ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഉണങ്ങിയ കമ്പ് തന്നെ വേണം അതിന് അതാണിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒരു ആറടി ഏഴടി ഹൈറ്റുള്ള കമ്പ് വേണം അതുകൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അതുപോലെ നമുക്ക് ഗ്രോ ബാഗിൽ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടബാധ കുറവായിരിക്കും വെള്ളം കുറവ് മതി നമ്മൾ ചെയ്യുന്ന വളങ്ങൾ അതെല്ലാം കറക്റ്റായിട്ട് ആ ചെടിക്ക് തന്നെ കിട്ടും ഒരിച്ചു പോവില്ല അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകൾ അതുപോലെ പഴത്തൊലി ഉള്ളിയുടെ തൊലി ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കടക്കിലേക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ മുട്ടത്തുണ്ട് ഇതെല്ലാം അതിന് വളമായി മാറും നമുക്കത് വേസ്റ്റായിട്ട് കളയാനുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല സ്ഥലം കുറവുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ എനിക്ക് തരാനുള്ളൊരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് തക്കാളി കൃഷി ചെയ്തു കഴിഞ്ഞാൽ വിളവ് വളരെ കുറവായിരിക്കും കിട്ടില്ല എന്നല്ല വിളവുണ്ടായിരിക്കും എന്നാലും വളരെ കുറവായിരിക്കും വെയിലുള്ള സമയത്ത് ആ കാലങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ തുടർന്നിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും താങ്ക്